എല്ലാവർക്കും ഡാഫോഡിൽസ് ഡിഎസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അത്തിപ്പഴമാണ്. അത്തിപ്പഴം മാത്രമല്ല അത്തിമരവും. നമ്മളിപ്പോൾ ഉള്ളത് അത്തിമരത്തിന്റെ താഴെയാണ്. കാണിച്ചു തരട്ടെ, ഒത്തിരി വലിയ അത്തിമരമൊന്നും അല്ല, ചെറിയ അത്തിമരം കാണിച്ചു തരാം കേട്ടോ. കണ്ടത് ഇങ്ങനെയാണ് അത്തിമരത്തിന്റെ ഇല, കണ്ടോ. കണ്ടതി വേറെയും പഴുത്തത് കണ്ടതി കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, നമ്മൾ ഈ അത്തിമരം കാണുമ്പോൾ ഈ അത്തിമരത്തിൻ്റെ ഉണ്ടാകുന്ന അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാണ്. പഴുത്ത അത്തിപ്പഴത്തേക്കാൾ ഉണങ്ങിയ അത്തിപ്പഴത്തിനാണ് ഗുണങ്ങൾ ഏറെയുള്ളത്. ഇതാണ് ഉണങ്ങിയ അത്തിപ്പഴം. ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഉണങ്ങിയ അത്തിപ്പഴം. നമ്മളെ അലട്ടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ അത്തിപ്പഴത്തിന് കഴിയും. പഴുത്ത അത്തിപ്പഴത്തേക്കാൾ ഗുണങ്ങൾ ഏറെയാണ് ഉണങ്ങിയ അത്തിപ്പഴത്തിനുള്ളത്. ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ഹൃദയസംബന്ധമായ പ്രശ്നങ്ങൾക്ക് അത്തിപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ പ്രധാനമായും നമുക്ക് എടുത്തു പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചെന്നാൽ, ഈ നമ്മുടെ ആരോഗ്യം എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് വളരെ ഉത്തമമായ ഒരു ഫ്രൂട്ട്സാണിത്. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഉണക്ക അത്തിപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രമേഹ രോഗികൾക്ക് ഇത് സന്തോഷം നൽകുന്ന ഒരു ഫ്രൂട്ട്സാണ്. എന്താന്ന് വെച്ചെന്നാൽ, ഉണക്കിയ അത്തിപ്പഴം വെള്ളത്തിലിട്ട് അത് കഴിക്കുന്നത് പ്രമേഹത്തിൻ്റെ ശത്രുവാണ് ഈ അത്തിപ്പഴം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രമേഹ രോഗികൾക്കും ഈ ഉണക്കിയ അത്തിപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ വന്ധ്യത പോലുള്ള പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ് അത്തിപ്പഴം. പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അത്തിപ്പഴം മുന്നിലാണ്. ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വന്ധ്യതയ്ക്ക് ഒരുപോലെ കഴിക്കാവുന്നതാണ്. ദിവസവും അത്തിപ്പഴം കഴിക്കുന്നത് നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കും. ഒരു വർഷത്തോളം ഉണക്കി സൂക്ഷിക്കാൻ നമുക്ക് ഈ അത്തിപ്പഴം പറ്റും. ക്യാൻസർ കോശങ്ങളെ വേരോടെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഫ്രൂട്ട്സാണ് അത്തിപ്പഴം. അനേകം കാൽസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഓർമ്മശക്തി കൂട്ടാൻ വളരെ നല്ല ഒരു ഫ്രൂട്ട്സാണ് അത്തിപ്പഴം. വിളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അത്തിപ്പഴം കഴിക്കുന്നത്. ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിച്ച് വിളർച്ച പരിഹരിക്കാൻ കഴിയും. മുലയൂട്ടുന്ന അമ്മമാർക്ക് പാല് വർദ്ധിപ്പിക്കാൻ അത്തിപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. കിഡ്നി, പൈൽസ്, സ്റ്റോൺ എന്നീ അസുഖങ്ങളുള്ളവർക്കും ഈ അത്തിപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. സ്കിൻ പ്രോബ്ലം ഉള്ളവരും ഈ അത്തിപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കാട്ടത്തിപ്പഴം എന്ന് പറഞ്ഞ് കിട്ടുന്ന അത്തിയാണ് കൂടുതലായി സ്കിൻ പ്രോബ്ലം ഉള്ളവർക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നത്. ഈ അത്തിപ്പഴം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ സ്കിൻ, ബ്രെയിന്, ബോൺസ്, നമ്മുടെ ആന്തരിക അവയവങ്ങൾ എല്ലാത്തിനും തന്നെ വളരെ ഉപകാരമുള്ള ഒരു ഫ്രൂട്ട്സാണ് ഈ അത്തിപ്പഴം. നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം വരെയും കൂട്ടാൻ പ്രാപ്തിയുള്ളതാണ് ഈ കാണുന്ന ചെറിയ അത്തിപ്പഴം. ഈ ഫിഗ് ഫ്രൂട്ടിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഒരു കാര്യം മറന്നുപോയി, ഇവിടെ ഹീബ്രുവിൽ ഇസ്രായേലിൽ എന്താണ് ഈ അത്തിപ്പഴത്തിന് പറയണേന്നറിയോ? തേന എന്നാണ് പറയുന്നത്. തേന എന്ന് വെച്ചാൽ അത്തിപ്പഴം, അത് ഒരെണ്ണത്തിനാണ് കേട്ടോ പറയുന്നത്. ഒന്നിൽ കൂടുതലുള്ളപ്പോൾ തേനീം എന്ന് പറയും. എന്നതാണ് തേനീം. ഓക്കെ, ഇത് കണ്ടോ, ഇത് നമ്മുടെ അത്തിമര. അത്തിമരം കണ്ട,
അത്തിമരവും ഞാനും കണ്ടതേ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടെടുത്ത അതി കണ്ടതേ. ഉണ്ടോ? ഇനിയുണ്ട്, കാണിച്ചുതരാം. ഇത് നല്ലതാ കണ്ടതേ. നോക്കിയിട്ട് പറിച്ചെടുക്കാം. എന്താ എന്താ, ഇതൊക്കെ നല്ലതാ കണ്ടോ. ദേ നോക്കി കണ്ടോ, പറിച്ചെടുക്ക. എന്താ പറിച്ചെടുക്കുക. വേണ്ട, ഈ മരം മൊത്തം നമുക്ക് പറിച്ച് തീർത്താലോ. ഇത് പറിച്ചില്ല, ഇതൊക്കെ കഴുകിയിട്ട് വേണം ഇത് ഓപ്പൺ ചെയ്യാം. അതുകൊണ്ടാണ് ഫുള്ള് ഇന്നാ കേട്ടോ ഇതിൻ്റെ. കണ്ട, നമ്മുടെ അത്തിമരത്തെയും നമ്മൾ അത്തിപ്പഴം പറിച്ചു. ഇത് കഴുകിയിട്ട് വേണം എടുക്കാൻ. കഴുകിയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാന്ന്. ആ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾവശം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം. അതെ, അതുപോലെ കാണാൻ പറ്റുന്നുണ്ടാവോ. ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് മുഴുവനും നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ പുറമത്തെ തൊണ്ടും എല്ലാം കഴിക്കാം. നമ്മൾ കണ്ട അത്തിമരമൊക്കെ കണ്ടല്ലോ അല്ലേ നിങ്ങൾ എല്ലാവർക്കും. അത്തിമരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. നമ്മൾ പറിച്ച അത്തിപ്പഴം ഞാൻ ദേ കഴുകി ഞാൻ തിന്നോണ്ടിരിക്കുക. ഇത് കണ്ടോ, ഇതിൻ്റെ ഉൾവശത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ. നമ്മൾ ഓപ്പൺ ചെയ്തതിൻ്റെ ഉള്ളിൽ കുരുവൊന്നുമില്ല. ജസ്റ്റ് നമുക്കിത് കഴിക്കാം, നേരിട്ട് നമുക്ക് കഴിക്കാം വാഷ് ചെയ്ത് കഴിഞ്ഞ. ഹായ്, ഇന്ന് നമ്മൾ അത്തിപ്പഴം കണ്ടല്ലോ, അത്തിമരവും കണ്ടേ. അപ്പൊ നമ്മൾ ഇന്ന് പറിച്ച അത്തിപ്പഴവും എങ്ങനെയാണ് നമുക്ക് തിന്നണേന്ന് നോക്കാം. ജസ്റ്റ് അത് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി. ഇങ്ങനെ ജസ്റ്റ് വാഷ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉൾവശം കണ്ടോ ദേ, ഇതിൻ്റെ ഉൾവശത്ത് ഇങ്ങനെ നല്ല മാംസളകരമായിട്ടാണ് ഇരിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് നല്ല മധുരവും നല്ല ഗുണവും ഉള്ള സാധനമാണിത്. ഇതിന് നല്ല ഫുഡ്സാണിത്. നല്ല ആ മരം കണ്ട് നിങ്ങൾ എല്ലാം നന്നായിട്ടുണ്ട്. അപ്പം അടുത്ത നമ്മുടെ വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഹായ്.